എനിക്ക് മുഖ്യമന്ത്രി പോയിട്ടൊരു മന്ത്രിയാകാനോ ഒരു എം പി ആകാനോ ഒരു എം എൽ എ ആകാനോ ഉള്ള ഒരു താല്പര്യവുമില്ല. എനിക്ക് അങ്ങനെ ഒരു മന്ത്രിയാകണം എം എൽ എ ആകണം എം പി ആകണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. രാജ്യസഭാ സീറ്റ് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, അതുവഴി മന്ത്രിയാക്കാം കേന്ദ്രമന്ത്രിയാക്കാം എന്നുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എം എൽ എ ആയിട്ടൊന്നും മത്സരിക്കാനായിട്ടുള്ള ഓഫറുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിബന്ധന പ്രകാരം 95 ലക്ഷം രൂപയെ ചിലവാക്കാമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും 20-25 കോടി രൂപയൊക്കെയാണ് ചിലവാക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ വ്യവസായി ആയതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമില്ല. ആർക്കും എന്തും പ്രവർത്തിക്കാവുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്വാതന്ത്ര്യം. ഞാൻ ഒരു വ്യവസായി എന്നുള്ള നിലയിലല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പൗരന് ഏത് തൊഴിൽ ചെയ്യാനും ഏത് മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എന്നെപ്പോലെ വേറൊരു വ്യവസായി രാഷ്ട്രീയത്തിൽ വരുന്നത് അത് അവരുടെ ഇഷ്ടം, ഒരു രാഷ്ട്രീയക്കാരൻ വ്യവസായിയാകുന്ന അവരുടെ ഇഷ്ടം, അത് ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 3 ഘടകങ്ങൾ ആവശ്യമാണ്: മാൻ, മെസ്സേജ്, മിഷണറി. അപ്പോൾ 2020 മെസ്സേജ് എന്താണ്? ഞങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമം, രാജ്യത്തിൻ്റെ വികസനം, അതാണ് ഞങ്ങളുടെ മെസ്സേജ്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 എന്ത് സ്പേസാണ്, വിജയ സാധ്യത കൂടുതലുണ്ടോ? വിജയം ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നു 100% ഞങ്ങൾ വിജയിക്കും. ഞങ്ങളെ സംബന്ധിച്ച് അധികാരം കിട്ടിയേ മതിയാകൂ അല്ലെങ്കിൽ ഇതിൽ ജയിച്ചേ മതിയാകൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണത്. അപ്പോൾ ജനങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങളതിൻ്റെ മുന്നിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ച് അവർ അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതും വിജയിക്കുന്നതും, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ നാടിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വിജയിച്ചേ മതിയാകൂ എന്നുള്ള വാശിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിബന്ധന പ്രകാരം 95 ലക്ഷം രൂപയെ ചിലവാക്കാമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും 20-25 കോടി രൂപയൊക്കെയാണ് ചിലവാക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പണം ചിലവാക്കി ജനങ്ങളെ സ്വാധീനിച്ച് വോട്ട് മേടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം ഞങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവർ ഈ 2020 കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ നാടിന് അവരുടെ കുടുംബങ്ങൾക്കൊരു വ്യത്യാസമുണ്ടാകുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പൾസാണത്. ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ തവണ 2020 എന്നുള്ള നിലപാടാണത്. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേയാണ് ഫൈനലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേർന്നാണ് ലോക്സഭാ മണ്ഡലം. അപ്പോൾ ഒരു എം എൽ എ പോലും ഇല്ലാത്ത 2020 എങ്ങനെയാണ് വിജയ സാധ്യത? കുറവല്ലേ വിജയ സാധ്യത? അല്ല, നമ്മളിപ്പോൾ ഒരു എം എൽ എ ഉണ്ടാകണം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ കുന്നത്തുനാട് ഇതിനു മുമ്പ് മൂവാറ്റുപുഴ പാർലമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. അന്ന് പി സി തോമസ് ഇതുപോലെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തി, ഒരു പാർട്ടി പോലുമല്ലായിരുന്നു, വ്യക്തിയായിട്ട് നിന്ന് മത്സരിച്ച് ഈ പറയുന്ന 3 മുന്നണികളോടും ഏറ്റുമുട്ടി വിജയിച്ച ഒരു ചരിത്രം ഇവിടെയുണ്ടത്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്, വിദ്യാസമ്പന്നരാണ്, അവർ ചിന്താശേഷിയുള്ളവരാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരു എം എൽ എ ഉണ്ടാവണമെന്നില്ല. ജനങ്ങൾ നോക്കുന്നത് അത് ആരാണതിന് നേതൃത്വം കൊടുക്കുന്നത്, ആ പാർട്ടിയിലുള്ള വിശ്വാസം, സത്യസന്ധത, അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. ഞങ്ങളിപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു പ്രസ്ഥാനമല്ല, ഏതാണ്ട് 12 വർഷമായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന ആദ്യമായിട്ടാണ്. ഒരു എം എൽ എ ഉണ്ടായാൽ മാത്രമാണ് വിജയിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനങ്ങളൊന്നും കേരളത്തിലില്ല, ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ചരിത്രം തിരുത്തി കുറിക്കപ്പെടാം എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആരാണ് 2020 പ്രധാന ശത്രു? ഞങ്ങളെ സംബന്ധിച്ച്
ഞങ്ങൾ ഒരു ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന പാർട്ടി എന്ന് ഉദ്ദേശിച്ചല്ല ഞങ്ങൾ ശത്രുക്കൾ എന്ന് പറഞ്ഞല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം തിന്ന് ജീവിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അക്കാര്യത്തിൽ ഒരുപോലെയാണ്. അതിപ്പോൾ ബി ജെ പി ആയാലും ശരി, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർ ഈ രാജ്യത്തെ കൊള്ള ചെയ്യുകയാണത്, ഇവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വഞ്ചിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന പാർട്ടി ഇന്ന വ്യക്തി എന്ന് പറയാൻ സാധിക്കില്ല. രാജ്യത്തെ നശിപ്പിക്കുന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ശത്രുക്കളാണ്. 2020 ഒരു വ്യക്തിഗത വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാണെന്ന് വിമർശകർ പറയുന്നത്, എന്താണ് ഇതിനുള്ള മറുപടി? അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അതായത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഒരു പാർട്ടിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ തുടങ്ങി ഇപ്പോൾ 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നു, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നു, 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രാദേശിക കേരള കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടികളെക്കാളൊക്കെ വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ സപ്പോർട്ടുള്ളൊരു പാർട്ടിയാണത്. പിന്നെ വേറൊന്ന്, ഇത് ഞങ്ങളുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്ന വാർഡ് തലത്തിൽ തുടങ്ങുന്ന സംഘടനാ സംവിധാനമാണ്. ഒരു വാർഡിൽ, ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഏതാണ്ട് 100 മുതൽ 120 പേര് വരെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ 2020 സംവിധാനം. അതാണത്, അത്രയും കമ്മിറ്റി അംഗങ്ങൾ ഒരു വാർഡ് തലത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യയിൽ പോലുമില്ല. അതുപോലെ തന്നെ നിയോജക മണ്ഡലം ഭാരവാഹികളുണ്ട്, സംസ്ഥാന ഭാരവാഹികളുണ്ട്. അതൊക്കെ തെറ്റായിട്ട് ആളുകൾ അതിനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന കിംവദന്തികളാണ്, അല്ലാതെ അതിൽ യാതൊരു വസ്തുതയും ഇല്ല. കിറ്റക്സുടമായ താങ്കൾ ഒരു താങ്കളുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, അതുപോലെ തന്നെ മറ്റു ബിസിനസ്സുകാർ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അല്ല, നമുക്ക് ഈ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, വ്യവസായത്തിലായിക്കോട്ടെ, കൃഷിയിലായിക്കോട്ടെ, ഒരു ജോലി ചെയ്യുന്നതിനും ഇന്ത്യൻ പൗരന് എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ, അതിന് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൽ ജനിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗമായിരിക്കണം എന്നില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും അവനിഷ്ടപ്പെട്ട തൊഴിൽ അല്ലെങ്കിൽ ഏത് മേഖലയായാലും അതിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഒരാൾ വ്യവസായി ആയതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമില്ല. ആർക്കും എന്തും പ്രവർത്തിക്കാവുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്വാതന്ത്ര്യം. ഞാൻ ഒരു വ്യവസായി എന്നുള്ള നിലയിലല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണത്. ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് ഒരു വ്യവസായി ആവുന്നില്ല, എന്താ തെറ്റ്? അതിന് നിയമ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഭരണഘടനാപരമായിട്ട് യാതൊരു തടസ്സങ്ങളുമില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പൗരന് ഏത് തൊഴിൽ ചെയ്യാനും ഏത് മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നെപ്പോലെ വേറൊരു വ്യവസായി രാഷ്ട്രീയത്തിൽ വരുന്നത് അത് അവരുടെ ഇഷ്ടം, ഒരു രാഷ്ട്രീയക്കാരൻ വ്യവസായിയാകുന്ന അവരുടെ ഇഷ്ടം, അത് ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹം താങ്കൾക്കുണ്ടോ? എനിക്ക് മുഖ്യമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയാകാനോ ഒരു MP ആകാനോ ഒരു MLA ആകാനോ ഉള്ള ഒരു താല്പര്യവുമില്ല. എനിക്ക് അങ്ങനെ ഒരു മന്ത്രിയാകണം, MLA ആകണം, MP ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. രാജ്യസഭാ സീറ്റ് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, അതുവഴി മന്ത്രിയാക്കാം, കേന്ദ്രമന്ത്രിയാക്കാം എന്നുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ MLA ആയിട്ടൊന്നും മത്സരിക്കാനായിട്ടുള്ള ഓഫറുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിന് എനിക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു MLA ആകാനോ ഒരു MP ആകാനോ മന്ത്രിയാകാനോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല. അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി അല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതും പ്രവർത്തിക്കുന്നതും. എന്നെങ്കിലും 2020 കേരളം പിടിക്കുമോ? അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഈ ഇടതും വലതും LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, NDA ഇവിടെ വലിയ കാര്യമായ പ്രസക്തിയില്ല. അപ്പോൾ ഈ രണ്ട് മുന്നണികൾ കഴിഞ്ഞ 67 വർഷക്കാലമായിട്ട് കേരളം കട്ടുമുടിച്ച് നശിപ്പിച്ച് താറുമാറാക്കിയിരിക്കുകയാണത്.
ജനങ്ങൾ അത്രമാത്രം പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണത്. അപ്പോൾ അങ്ങനെ ഒരു കേരളത്തെ രക്ഷപ്പെടുത്തുക, അങ്ങനെ തകർന്ന് തരിപ്പിടമായിരിക്കുന്ന ആ കേരളത്തെ നമുക്ക് ഉയർത്തിയെടുക്കുക, ഇവിടെ നിന്ന് ഈ ഗതികേട് കൊണ്ട് നമ്മുടെ തൊഴിൽ തേടിപ്പോകുന്ന പോയിരിക്കുന്ന 80 ലക്ഷത്തോളം ആളുകളെ പറ്റിയെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക, വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ പോകുന്ന നമ്മുടെ കുട്ടികളെ ഇവിടെ പുറത്തേക്ക് പോകാതെ ഇത് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അതിനുവേണ്ടി അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കണം, ഒന്നല്ലെങ്കിൽ LDFനെയും UDFനെയും ഇനിയും പരീക്ഷിച്ച് ഈ കേരളം എന്നേക്കുമായിട്ടില്ലാതെയാകുക, മലയാളി എന്ന് പറയുന്ന വംശം കേരളത്തിലില്ലാതെയാകുക, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങൾ അവരെ കൂടെ നിൽക്കും. ഇനി മറിച്ചാണ് ചിന്തിക്കുന്നത്, തങ്ങളുടെ നാട് വിട്ടുപോയ കുട്ടികൾ അല്ലെങ്കിൽ ഗതികേട് കൊണ്ട് തൊഴിൽ തേടിപ്പോയ ആളുകൾ തിരിച്ചു വരണം, ഈ കേരളം രക്ഷപ്പെടണം, ഇവിടുത്തെ കുടുംബങ്ങൾ രക്ഷപ്പെടണം, നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കുട്ടികൾ രക്ഷപ്പെടണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2020 കേരളം ഭരിച്ചിരിക്കും, കേരളം പിടിച്ചിരിക്കും, കേരളം ഭരിച്ചിരിക്കും, കേരളത്തെ രക്ഷപ്പെടുത്തിയിരിക്കും. ഏത് രാഷ്ട്രീയ നേതാവിനെയാണ് റോൾ മോഡലാക്കാൻ ആഗ്രഹിക്കുന്നത് സാർ? എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്ന ആളെ ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയക്കാരും ഇന്ന് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയത്ത് വളരെ സത്യസന്ധമായിട്ട് ആദർശത്തോടുകൂടി ഇവിടെ പ്രവർത്തിച്ച ജീവിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും പേരെടുത്ത് പറയാവുന്ന ഒരാളാണ് PK വാസുദേവൻ നായരും, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന. വളരെ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിച്ച് നയിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. നമ്മുടെ എനി ബലറാം അല്ലെങ്കിൽ TV തോമസ് വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്നു, എന്നൊക്കെ ഞാനൊക്കെ കൊച്ചുകുട്ടികളാണ്, പക്ഷേ അവരെയൊക്കെ ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം വളരെ ആദർശധീരരായിട്ട് സത്യസന്ധമായിട്ട് യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ച ആളുകളാണ്. ഇതിലിപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ, ഇനി ഏത് സർക്കാരുകൾ വന്നോട്ടെ, ഇനി കേരളത്തിലായിക്കോട്ടെ കേന്ദ്രത്തിലായിക്കോട്ടെ, ഒരിക്കലും ഇവിടുത്തെ ജനങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന ഒരു നിയമങ്ങളും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഏത് നിയമങ്ങളെയും എതിർക്കുന്നവരാണത്. അതായത് ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഒരേ നീതി നടപ്പാക്കുന്ന ഭരണ സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിന് മറിച്ച് ഏതെങ്കിലും മതവിഭാഗത്തെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ പ്രീണപ്പെടുത്തുന്നതോ ആയ ഒരു സംവിധാനങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ മാത്രം സഹായിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുന്ന നിലപാട്, ഇതെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഇത്തവണ ആരാണ് ദേശീയ തലത്തിൽ അധികാരത്തിൽ വരിക? അതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. നമുക്കിപ്പോൾ ഒരുപാട് സർവേകളും അത് ഇതൊക്കെ പല അവരവരുടെ രാഷ്ട്രീയ ചായ്വനുസരിച്ച് അവർ പല പ്രവചനങ്ങളും നടത്തുന്നു. ഞാനിപ്പോൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവർ ജയിക്കുമെന്ന് പറയുന്നത് തെറ്റാണത്. അൾട്ടിമേറ്റായിട്ടത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണത്. അത് തെരഞ്ഞെടുപ്പ് അടുത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് ഏതാണ്ട് ഒരാഴ്ച അടുക്കുമ്പോഴായിരിക്കും ജനങ്ങൾ തീരുമാനമെടുക്കുക. ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്, അതെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും അവരെടുക്കുക. അത് ഇപ്പോൾ പറയാൻ ഞാൻ ആളല്ല. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അത് പറയാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ അതിന് ആളല്ല. ഇപ്പോൾ സാറ് നിലവിലെ രാഷ്ട്രീയ സംവിധാനത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ് താങ്കൾ, അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നത് ശരിയായ നടപടിയാണോ? അല്ല, നമുക്കേ ഇതിലിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് 2020 എന്ന പാർട്ടിയുടെ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ ഈ ഫണ്ടുകൾ നൽകുന്നത് അത് ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്കാണത്. ഇത് രണ്ടും രണ്ടായിട്ട് കണ്ടത്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ വ്യവസായി എന്നുള്ള റോളിൽ ഞാൻ ഇപ്പോൾ നമുക്ക് സിംഗപ്പൂർ, ഒരു അഴിമതിയും നടക്കാത്ത ഒരു രാജ്യമാണ്, സീറോ ആണത്. അവിടെ വ്യവസായികൾ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്.
അവിടെ അത് കൊടുത്തില്ല എന്ന് വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ആരും ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ ഒരു പിരിവും അവിടെ നടത്തുന്നില്ല. ഇന്ന് ലോകത്തിൽ ഒരഴിമതിയും ഇല്ലാതെ നടക്കുന്ന ഒരു രാജ്യമാണ് സിംഗപ്പൂർ. ആ രാജ്യത്ത് അവിടുത്തെ കച്ചവടക്കാർ, ഇൻഡിവിജ്വൽസ്, വ്യവസായികൾ അവർ പിരിവ് കൊടുക്കുന്നുണ്ട്. അത് സ്വമേധയാ കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ സ്വമേധയാ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്ക് പിരിവ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അവർക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാമുദായിക സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ട്, വിവിധ സമുദായങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അമ്പലങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, പള്ളികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ഒരു സോഷ്യൽ സെറ്റപ്പാണത്. അതിനെ നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല അതിനകത്ത്. അപ്പോൾ അതില്ലാതെ ഒരു സമുദായത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സിംഗപ്പൂർ. ഈ ശ്രീനിത്യൻ എം എൽ എ ദ്രോഹിക്കുന്നുവെന്ന് താങ്കൾ പ്രസ്താവന നടത്തിയിരുന്നു. അല്ല, അദ്ദേഹം എനിക്കെതിരായിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ കോടതിയെ സമീപിക്കാറുണ്ട്. അത് കോടതി തടഞ്ഞിട്ടുമുണ്ടത്. അദ്ദേഹം ഇപ്പോൾ എന്ന് തിരഞ്ഞെടുത്തോ, എം എൽ എ ആയിട്ട് തിരഞ്ഞെടുത്തോ, അന്ന് മുതൽ എന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണത്. കാരണം എന്നെ ഇല്ലാതെയാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യമല്ല, ഞാനെന്ന രാഷ്ട്രീയ പാർട്ടി 2020 എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെയാക്കണം. ആ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെയാകണമെങ്കിൽ സാബു ജേക്കബിനെ ഇല്ലാതെയാക്കണം. അപ്പോൾ അതിനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭയം കൊണ്ടാണത്. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചു. അത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹം. ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് 2020 എന്ന പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് അദ്ദേഹം എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതിനെ നിയമപരമായിട്ട് നേരിടുന്നു, രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നു. അതൊക്കെ പിന്നെ എനിക്കതിൽ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. ഈ ശ്രീനിത്യൻ എം എൽ എയുടെ എല്ലാ പ്രവർത്തിയും CPM അംഗീകരിക്കുന്നുണ്ടോ? അത് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് പാർട്ടി നേതാക്കന്മാർ പറയേണ്ട ഒരു കാര്യമാണ്. പാർട്ടി നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ അവർ ഇക്കാര്യത്തിലൊന്നും സത്യം പറഞ്ഞുകൊള്ളുന്നില്ല. അത് അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവരെ പിന്തുണയ്ക്കുന്നോ ഇല്ലയോ എന്നുള്ളൊക്കെ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള വിഷയങ്ങളാണ്. അത് എനിക്കറിയില്ല അതിനെപ്പറ്റി. ഈ 2020 രൂപീകരിച്ചപ്പോഴുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സംഭാവന ചെയ്തത്? അല്ല, ഇത് ഈ 2020 പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ ഉള്ളൊരു പാർട്ടിയാണത്. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ല. ഞാൻ ഈ ഇലക്ട്രൽ ബോണ്ട് 25 കോടി രൂപ കൊടുത്തിരിക്കുന്നത് BRS, അതായത് തെലങ്കാനയിലുള്ള BRS എന്ന പാർട്ടിക്കാണ് 25 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ എന്നെ 2021 നിയമസഭയിൽ ഞങ്ങൾ 8 മണ്ഡലങ്ങളാണ് മത്സരിച്ച്. 8 മണ്ഡലങ്ങളിൽ ഞങ്ങൾ തോറ്റുവെങ്കിലും 15% വോട്ട് നേടാൻ സാധിച്ചു. ഈ 15% വോട്ട് എന്ന് പറയുമ്പോൾ 3 ദേശീയ മുന്നണികളോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത്. 3 ദേശീയ മുന്നണി LDF, UDF, NDA. ഈ 3 മുന്നണി എന്ന് പറയുന്ന 26 പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ കൂടിയ ഒരു സഖ്യമാണത്. അങ്ങനെ 26 പാർട്ടികളോട് ഏറ്റുമുട്ടി 15% വോട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മേടിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ അവർ വലിയൊരു അപകടമായിട്ടാണ് കണ്ടത്. ഈ 15% ഞങ്ങൾ നേടിയപ്പോൾ അത് വലിയൊരു അപകടമായിട്ട് കണ്ടു. അപ്പോൾ അന്ന് തീരുമാനിച്ചതാണ് CPM LDF UDF ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന്. അതുകൊണ്ട് അവർ ആ ഭരണകൂടം ഒന്നിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രതിപക്ഷം, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചാണ് എന്നെ 2021 മെയ്യിൽ ഇവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് June എന്നെ അറ്റാക്ക് ചെയ്തത്. തുടർച്ചയായിട്ട് 12 തവണ ഈ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തത്. പക്ഷേ ഒരു മൈനർ മിസ്റ്റേക്ക് പോലും അവർക്ക് എന്നിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അത് കണ്ടെത്തിയിരുന്നെങ്കിൽ എന്നെ അവർ കയ്യാമം വെച്ച് അകത്താക്കിയനെ. അതുപോലും സാധിക്കാതെ വന്നപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ 3500 കോടി രൂപ ഇനി ഇവിടെ നിക്ഷേപിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതും. എന്നെ ഇന്ത്യയിലെ തന്നെ 12 സംസ്ഥാനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിമാരുൾപ്പെടെ വ്യവസായ മന്ത്രിമാരും ഒക്കെ ക്ഷണിച്ചു. അതിന് ഒരു പടി കൂടി കടന്ന് നമ്മുടെ തെലങ്കാനയിലെ വ്യവസായ മന്ത്രി എന്നെ ക്ഷണിക്കുകയും അദ്ദേഹം ഒരു സ്വകാര്യ ജെറ്റ് അയച്ച് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്കവിടെ 2 സ്ഥലത്തായിട്ട് ഏതാണ്ട് 500 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ചു. അതിന് പണം കൊടുത്തിട്ടാണത്. പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ സൗജന്യ റേറ്റിലാണത് ഞങ്ങൾക്ക് തന്നത്. മറ്റുള്ളവർക്ക് അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വെള്ളം, ഇലക്ട്രിസിറ്റി, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്ന് ഞങ്ങൾ 2021 തന്നെ അവരുമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് ഒരു കരാറൊപ്പിട്ടു. ഇതിനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങി. അത് ഏതാണ്ട് കംപ്ലീഷൻ സ്റ്റേജിലാണ്, അത് ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇലക്ഷൻ വന്നത്, ഇത് കഴിഞ്ഞ വർഷം. ആ ഇലക്ഷൻ വന്നപ്പോൾ നമ്മളുടെ ഒരു വീഴ്ചയിൽ, അപകടത്തിൽ, ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിൽ നമ്മൾ വീണ് കിടന്നപ്പോൾ നമ്മളെ അവിടുന്ന് സ്വകാര്യ ജെറ്റ് അയച്ച് ഇവിടുന്ന് കൊണ്ടുപോയി അഭയം തന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരത്. അപ്പോൾ അതിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ സ്വയമായിട്ട് തീരുമാനമെടുത്ത് അതിൻ്റെ എമൗണ്ടും തീരുമാനിച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തതാത്. അവരെന്നോട് 5 പൈസ പോലും ചോദിച്ചിട്ടില്ല, വേണമെന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് ഞാൻ തീരുമാനിച്ച് അവർക്ക് കൊടുത്തൊരു സമ്മാനമാണത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടിൽ അഭയം തന്നവർക്ക് കൊടുത്തൊരു സമ്മാനം. അത് ഇവിടുത്തെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പോ ഒന്നും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, BRS മാറി കോൺഗ്രസ്സാണ്. അങ്ങനെ അനധികൃതമായിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അങ്ങനെയുള്ള ഒരു സഹായം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അത് സ്വീകരിക്കുകയുമില്ല. ഞങ്ങളിപ്പോൾ ഇവർക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സംഭാവന കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് സംഭാവന കൊടുത്തതല്ലാതെ 1 രൂപയുടെ പോലും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശമുണ്ട്, ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 35 വർഷമായിട്ട് ഇനി ഒട്ടും ഉണ്ടാകുകയുമില്ല. ഈ ഇലക്ടറൽ ബോണ്ട് ഒരു നിയമമുണ്ടല്ലോ, ആ നിയമത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? നല്ലത്, ഇനി അത് വേണം എന്നാണോ അതോ വേണ്ടാമെന്നാണോ? അതിൽ ഗുണവും ദൂഷ്യവുമുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള വ്യവസായികൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുത്തു ഇലക്ടറൽ ബോണ്ട്, അത് എത്ര രൂപ കൊടുത്തു എന്ന് വേറൊരു പാർട്ടി അറിയുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, 1 കോടി രൂപ ഞങ്ങൾ കോൺഗ്രസ്സിന് കൊടുത്തു വിചാരിക്കുക, അത് കമ്മ്യൂണിസ്റ്റുകാരും അറിയുന്നില്ല, BJP അറിയുന്നില്ല, BRS ആരും അറിയുന്നില്ല. അവരറിഞ്ഞാൽ അതിനേക്കാൾ ഒരു കൂടിയ എമൗണ്ട് ആയിരിക്കും അവർ പ്രതീക്ഷിക്കുക, അവർ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ മറ്റവർ ഒന്നര ചോദിക്കും, നിങ്ങൾ അവർക്ക് ഒന്ന് കൊടുത്തതല്ലേ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സ്വകാര്യത നഷ്ടപ്പെടുകയാണ്, മറ്റുള്ളവരറിയാണത്. വ്യവസായികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗുണം മാത്രമേ അതിലുള്ളൂ. അതേസമയത്ത് ഇതിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ച് അഴിമതി നടത്താനായിട്ടുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു വെപ്പണാണ് അവരെ സംബന്ധിച്ച്. കാരണം ആ ഇലക്ട്രൽ ബോണ്ടിൽ കൂടി ഇപ്പോൾ ഒരുത്തനെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തുകാരനായിക്കോട്ടെ, ഒരു കൊള്ളക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും അഴിമതികൾ നടത്തിയ ആളുകളായിക്കോട്ടെ, തട്ടിപ്പ് നടത്തിയ ആളുകളായിക്കോട്ടെ, അതൊക്കെയാണ് ഇപ്പോൾ ഈ 12,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് തെളിഞ്ഞു വരുന്നത്. NIE അന്വേഷിക്കുന്ന ആളുകളിൽ നിന്ന് ഭീമമായുള്ള തുകകൾ കൈപ്പറ്റിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ കളവും അഴിമതിയും കൊള്ളയൊക്കെ നടത്താനായിട്ടുള്ളൊരു അവസരം രാഷ്ട്രീയക്കാർക്കുണ്ടത്. അപ്പോൾ അതുകൊണ്ട് സുതാര്യമായിരിക്കുന്നതാണ് നല്ലതെപ്പോഴും. പക്ഷേ വ്യവസായികളെ സംബന്ധിച്ച് അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു പ്രയോജനമുണ്ട്. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് സംഭാവന ആർക്ക് കൊടുത്താലും അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല.